താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ. ഇന്ന് ഞാൻ പറയാൻ പോണ ചെടിയുടെ പേര് പീസ് ലില്ലിയാണ്. പീസ് ലില്ലി വളരെ നല്ല ഒരു ഇൻഡോർ പ്ലാന്റാണ്. നാസ പറയുന്നത് ഇത് എയർ പ്യൂരിഫൈങ് ആയിട്ടുള്ള ചെടിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന് ടോളും ഷോർട്ടും വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രോഡ് ലീഫും നാരോ ലീഫായിട്ടുള്ള വെറൈറ്റീസ് അവൈലബിളാണ്. എല്ലാത്തിനും ഒരേപോലെ തന്നെ കെയറാണ് ഈ ചെടിക്ക് ആവശ്യം. ഈ ചെടിയുടെ ഗ്രീൻ കളറ് ഉള്ള ഇലകളാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇത് ഫ്ലവർ ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഇതിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ളതാണ്. ഇത് സ്പ്രിംഗ് സമ്മർ സീസണിലാണ് മെയിനായിട്ട് ഫ്ലവർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലവേഴ്സിന് കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം കറക്റ്റുള്ള സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക. ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ്, അതല്ലെങ്കിൽ മീഡിയം ലൈറ്റാണ്. ഡയറക്റ്റ് ലൈറ്റ് ഈ ചെടിക്ക് ഒരിക്കലും സ്യൂട്ടാവുന്നില്ല. ഡയറക്റ്റ് ലൈറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ചെടി പുഴുവനായിട്ടും വാടാനും ചെടിയിൽ ചില ഇലകളിലോ മഞ്ഞളിപ്പോ അതല്ലെങ്കിൽ ഇലയുടെ ടിപ്പോ കരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ലൈറ്റിൻ്റെയോ അതല്ലെങ്കിൽ വാട്ടറിൻ്റെയോ ആയിരിക്കും. വാട്ടറിംഗ് എന്ന് പറയുന്നത് ഒരു 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ട് നമുക്ക് വാട്ടർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാട്ടർ ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുൻപായിട്ട് നമ്മളുടെ വിരലൊന്ന് താഴ്ത്തി നോക്കിയിട്ട് ടോപ്പ് സോയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വാട്ടർ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ വാട്ടറിങ് നമ്മുടെ ചെടിക്ക് ഡാമേജ് ഉണ്ടാക്കും. ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോലെ ചെടിയുടെ ഇലകളൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് വീണിട്ട് ഉള്ള രൂപത്തിലേക്ക് മാറാനോ അതല്ലെങ്കിൽ ഇലയുടെ ടിപ്പിൽ നിന്ന് മഞ്ഞ നിറം വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവർ വാട്ടറിങ് ഒഴിവാക്കാം. ഇനി ഈ ചെടിക്ക് പ്രൂണിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 ദിവസമൊക്കെയാണ് ഒരു പൂവിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവിലൊരു പച്ച നിറത്തിൽ പൂവും ഒരു പച്ച നിറം വന്ന് അത് നാശമായി പോവും. അങ്ങനെ നാശമായി പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ലെവലിൽ പൂവിനെ വെട്ടിക്കളയുക. സോയിൽ ലെവലിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് അതൊരു ഒരു ഒരു എൻകറേജിങ് ആണ്. അതുപോലെ തന്നെ കരിഞ്ഞ നാശമായിട്ടുള്ള ഇലകൾ നമ്മൾ ട്രിം ചെയ്ത് കളയുന്നത് ചെടീനെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ്ചറാണ് നമ്മൾ ഈ ചെടിക്ക് സെലക്ട് ചെയ്യേണ്ടത്. 1:1:1 എന്നുള്ള റേഷ്യോയിൽ ഗാർഡൻ സോയിൽ കമ്പോസ്റ്റോ അതല്ലെങ്കിൽ കൗഡങ് പൗഡറോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കമ്പോസ്റ്റ് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഗാർഡൻ സോയിലിൽ ടോപ്പ് സോയിലിന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാവുമ്പോൾ ഗ്രോത്ത് കൂടുതലായിരിക്കും. ഇനി ഇത് റൂട്ട് സെപ്പറേറ്റ് ചെയ്ത് നടേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടീനെ റൂട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോട്ടിംഗ് മിക്സ്ചറിൽ നമുക്ക് ഇതിനെ നട്ട് കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് വലുതാകും. ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റാണ്. ട്രോപ്പിക്കൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇല കരിഞ്ഞ ഇലകളുടെ അതായത് കമ്പോസ്റ്റ് പൗഡർ തന്നെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. കൗഡങ് പൗഡർ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ വലുതാവും. ഇതിന് ഫ്ലവറിങ് കുറേ പേർക്ക് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറിങ് സീസണായിട്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളതിൻ്റെ ലൈറ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഫ്ലവറിങ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഫ്ലവറിൻ്റെ ട്രിമ്മിങ്ങും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവേ ഇതിന് പറയത്തക്ക അസുഖങ്ങളോ ഫംഗൽ പ്രോബ്ലങ്ങളൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇതിന് മെയിനായിട്ട് ഫെർട്ടിലൈസർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് കൗഡങ് പൗഡറോ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കണം. പിന്നെ റീപോട്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മൾ റീപോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പ്രിംഗ് സീസണാണ് റീപോട്ടിങ്ങിന് ഇതിന് നന്നായിരിക്കുക. പിന്നെ ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിങ്ങും അതുപോലെ ലൈറ്റുമാണ് ഇതിന് മെയിനായിട്ടുള്ള പ്രോബ്ലങ്ങൾ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർത്താം.